പ്രിയ സഹോദരങ്ങളെ, ബലിയല്ല കരുണയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്താ ആഗ്രഹിക്കുന്നത്? കർത്താവ് ബലിയല്ല കരുണയാണ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ്യ. യേശുവേ നന്ദി. മത്തായിയുടെ സുവിശേഷം 14:14 ലിഖിതം, അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ അവരുടെ മേൽ അവന് അനുകമ്പ, അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി. ഹല്ലേലൂയ്യ. ഇന്ന് കർത്താവ് നിങ്ങളെ ഇന്ന് രാവിലെ തൊട്ട് ഞാൻ ഇന്നലെ തൊട്ട് വണ്ടിയിൽ നിന്ന് പ്രാർത്ഥിച്ചു. അനേക വിഷയങ്ങൾ എന്തു പറയും. അപ്പൊ ഇന്ന് പ്രഭാത ഈശോന് പറയാണ്, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരോട് അനുകമ്പ തോന്നി. എന്ന് തോന്നി? അനുകമ്പ എന്ന് പറഞ്ഞ ഇവര് വന്ന്, ഇന്ന് നിങ്ങൾ യാത്ര ചെയ്ത് ഇപ്പോഴും യാത്ര ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്, ജോലിയെല്ലാം കഴിഞ്ഞ് വചനം കേൾക്കാനുള്ള തീക്ഷണതയോടെ കൂടെ ഓടി വരികയാണ്. അപ്പോൾ ഈശോ ഇവിടെ ഉണ്ട്, ഈശോ കൺവെൻഷൻ ഗ്രൗണ്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് എന്ത് തോന്നി? അനുകമ്പ തോന്നി. ഹല്ലേലൂയ്യ. പ്രിയ സഹോദരങ്ങളെ, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോ, എന്നിട്ട് ഈശോ അവരവർക്ക് എന്ത് ചെയ്തു? അവരോട്, അവരുടെ ഇടയിൽ ആ വചനം മൊത്തം വായിക്കുന്നു, നമ്മൾ കാണുന്നു. അത് മൊത്തം ഞാൻ പറയുന്നില്ല, ഞാൻ പറയാം. 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തിയത് ആ സമയത്താണ്. ഈശോ വന്നിരുന്ന് രോഗികളെ സുഖപ്പെടുത്തി, അവർക്ക് വചനം പങ്കുവച്ചു കൊടുത്തു, അവർക്ക് അവരുടെ പിശാസുകളെ ആട്ടിപ്പായിച്ചു, സകല പീഡകളെയും ഒഴിവാക്കി. എന്നിട്ടും ജനം പോണില്ല, ജനം പിന്നെ നിൽക്കുകയാണ്, എന്തെങ്കിലും കിട്ടും. അപ്പൊ ജനം രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും ഇരുന്ന് ഒരു ബ്രെഡിന്റെ പീസ് പോലും കൊടുത്തിട്ടില്ല, ഒരു ബ്രെഡ്. അപ്പോ ഈശോയ്ക്ക് വീണ്ടും അനുകമ്പ തോന്നി. ഈ രോഗം എല്ലാം മാറിയിട്ട് ഇവര് പിന്നെ ഇരിക്കുകയാണ്, ഈശോയ്ക്ക് പിന്നെ അനുകമ്പ. അപ്പോ ഈശോ അവിടെ ഇരുന്ന് അനുകമ്പ നിന്നിട്ട് എന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന 5 അപ്പം എടുത്ത് അത് ആശീർവദിച്ച് വിഭജിച്ച് ആ മീനും അത് മുറിച്ച് അവർക്ക് കൊടുത്തു. അവരെല്ലാം ഭക്ഷിച്ച് തൃപ്തരായി, ഭക്ഷിച്ച് തൃപ്തരായി, അവർ സന്തോഷത്തോടെ മടങ്ങി. ഇവിടെ ഈ 5 ദിവസം ദൈവം നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് ഇതാ, ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തരാക്കിയതുപോലെ ഈശോ നിങ്ങളുടെ മേൽ അനുകമ്പയുടെ കണ്ണുകൾ കൊണ്ട് നോക്കി എല്ലാവരെയും സുഖപ്പെടുത്തി, എല്ലാവർക്കും വിടുതൽ നൽകി. ഈ ദേശത്തുനിന്ന് പറഞ്ഞയക്കുന്ന അത്ഭുത ദിവസങ്ങളാണ് അഭിഷേകാഗ്നിയുടെ 5 ദിനങ്ങൾ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 9:13 ലിഖിതം, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം, നിങ്ങൾ, ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, പാപികളാണെങ്കിലും ബലഹീനരാണെങ്കിലും കുറവുള്ളവരാണെങ്കിലും രോഗികളാണെങ്കിലും തകർന്നിരിക്കുന്നവരാണെങ്കിലും ദൈവനിഷേധികളാണെങ്കിലും വിശ്വാസമില്ലാത്തവരാണെങ്കിലും വിശ്വാസമുള്ളവരാണെങ്കിലും അത് കുറച്ചുള്ളവരാണെങ്കിലും കൂടുതലുള്ളവരാണെങ്കിലും ഇവരെല്ലാം ഈശോ ഒരു കണ്ണുകളോടെ കണ്ട് അവരനുഗ്രഹിക്കുന്ന ഒരു ദൈവം. അവന്റെ കർത്താവ് പറയാണ്, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെയും ബലഹീനരെയും തകർന്നിരിക്കുന്നവരെയും തളർന്നവരെയും വേദനിക്കുന്നവരെയും ആകുലപ്പെട്ടിരിക്കുന്നവരെയും രക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ആത്മവാക്യം തന്നെ കരുണയാണ്, സ്നേഹമാണ്, സ്നേഹം കരുണ. അതുകൊണ്ട് കർത്താവ് ഇന്ന് ഈ വചന പന്തലിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ കരുണയുടെ കരം നിങ്ങളുടെ മേൽ നീട്ടാൻ വേണ്ടിയാണ്. മത്തായിയുടെ സുവിശേഷം 12:7 ലിഖിതം, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ നിരപരാധികളെ കുറ്റം വിധിക്കുമായിരുന്നില്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ കർത്താവ് ഇന്ന് നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളുടെ കരുണയുടെ ദൈവമാണ്, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ മുമ്പിൽ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുന്ന ആരെയും അവിടുന്ന് കൈവിടുകയില്ല എന്നാണ് ഈശോ ഇന്ന് നിങ്ങൾക്ക് തരുന്ന സന്ദേശം. പ്രിയപ്രസാദങ്ങൾ, കഴിഞ്ഞ ബുധനാഴ്ച ഇതേപോലെ തന്നെ എറണാകുളം കൂനമ്മാവ് എന്ന് പറയുന്ന ദേശത്ത് ഒരു അഭിഷേകാഗ്നി കൺവെൻഷൻ നടന്നു, 5 ദിവസത്തെ കൺവെൻഷൻ. വലിയ ജനക്കൂട്ടം അവിടെ വന്ന് തടിച്ചുകൂടി അനേകം. അങ്ങനെ കൺവെൻഷൻ വന്ന് അവർ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വചനം കെടുത്തിരികെ പോയി. ആ കൺവെൻഷന്റെ അവസാന ദിവസം 2 പേര് അച്ഛനടുത്ത് വന്ന്, ഞാൻ കുറേ നാളായി വട്ടാഴ്ചൻ്റെ കൂടെ അവിടെ കൺവെൻഷൻ പോയി. ഈ വർഷം ഞാൻ 4 ദിവസവും അച്ഛൻ 1 ദിവസമായിരുന്നു അവിടെ കൺവെൻഷൻ നടത്തി. 4 ദിവസം ഞാൻ അച്ഛൻ 1 ദിവസവും അവിടെ കൺവെൻഷൻ വന്നിരുന്നത്. അപ്പോൾ ഈ അവസാന ദിവസം ഒരു അന്ന് ആദ്യത്തെ ആളുകളിലൊക്കെ ഞാൻ അച്ഛനും കൂടെ വന്നിങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് അവിടെ
ഒരു കുടുംബം വന്നത്. അവർ വന്നത് അമൃത ഹോസ്പിറ്റലിൽ നിന്നാണ് വന്നത്. അന്ന് ഞാൻ ശരിക്കും പറഞ്ഞ ശുശ്രൂഷയിലേക്കൊക്കെ വരുന്ന സമയം. അപ്പോൾ അവർ വന്നിട്ട് കരയാണ്, കരഞ്ഞ് കരഞ്ഞ് കുറച്ച് സമയം ഞാൻ പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞു. അവർ കരയാണ്, എന്തറിയോ, അവരെ ജനിച്ച് വീണ കുട്ടിക്ക് വലിയൊരു അസുഖം. ഡോക്ടർമാർ പറഞ്ഞ് ഇതിന് വലിയൊരു ഓപ്പറേഷൻ വേണം. 18 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഓപ്പറേഷൻ, 18 മണിക്കൂർ. അത് ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ കുട്ടി ചിലപ്പോൾ ജീവൻ കിട്ടാം, ചിലപ്പോൾ ജീവൻ കിട്ടില്ല. ജീവൻ കിട്ടിയാൽ തന്നെ അതുകൊണ്ട് നിങ്ങൾ കുട്ടിയെ കാറ്റടിപ്പിക്കരുത്, ഇൻഫെക്ഷൻ ഒന്നും വരുത്തരുത് എന്നൊക്കെ പറയും. അവർ നേരെ കൺവെൻഷൻ മന്ത്രി വന്നു. ഇതിന് 100,000 പൈസ വേണം ഈ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ. അപ്പോൾ അവരെ പൈസ സംഘടിപ്പിക്കാം. അപ്പോൾ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അവർക്കാണ് ഇന്നാണെങ്കിൽ ചിലപ്പോൾ ഞാനത് പറയാം, അന്ന് കൊച്ച് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് യേശു ക്രിസ്തുവിൽ വിശ്വാസമുണ്ടെങ്കിൽ ഈ കുട്ടിയെ ഈശോ സുഖപ്പെടുത്തും. അപ്പോൾ അന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ കാണാൻ മാലാഖമാർ വന്ന കുട്ടിയെ അടുത്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഈ കുട്ടിക്ക് മാലാഖമാർ സംരക്ഷണമുണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് വെക്കോ, ആശുപത്രി ഒന്നും പോകണ്ട. കുട്ടിക്ക് നിങ്ങൾ നമ്മുടെ വീട്ടിൽ സാധാരണ കുട്ടിയെ വളർത്തുന്നത് ഒരു സ്ഥലത്തും കുട്ടിയെ ഇങ്ങനെ കുളിപ്പിക്കുക, സാധാരണ ഒരു കുട്ടിയെ ചെയ്യുന്ന പോലെ എല്ലാം ചെയ്തോ, കാരണം ഡോക്ടർമാർ ഉപേക്ഷിച്ച് വിട്ടതാണ്. കർത്താവിനോട് അങ്ങനെ പറഞ്ഞു, ഞാനങ്ങനെ പറഞ്ഞു. ഇവരെന്ത് ചെയ്തു, ഞാനൊരു കൊച്ചച്ഛനാണെന്നൊന്നും വിചാരിച്ചില്ല, അവരതുപോലെ ചെയ്തു. വീട്ടിൽ ചെന്നിട്ട് പിന്നെ ആശുപത്രി പോയില്ല, 5-6 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് വിചാരിക്കണം. ആ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, അതേ കുട്ടി വളർന്ന് 6 വയസ്സ്, ഇപ്പോൾ കൊച്ച് നല്ല ഇത്രയും വലുതായി. ഇടയ്ക്ക് പനി വരും, ആ മരുന്ന് മേടിക്കും പോകും. അതായത് പിന്നെ അവർ പിന്നെ പോയി ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷേ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ, 6 വർഷമായിട്ടൊരു കുഴപ്പമില്ല. ഡോക്ടർമാർ പറയുന്ന ഒരു സമയം ശ്വാസം മുട്ടോ വലിവോ തുമ്മലോ ചീറ്റലോ ഒന്നുമില്ല. ഡോക്ടർ പറഞ്ഞ് ഏതെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ട് അപ്പം തന്നെ ശ്വാസം മുട്ട് അപ്പം തന്നെ തട്ടിപ്പോകുന്ന പറഞ്ഞിരുന്നത്. 6 വർഷമായിട്ട് കുട്ടികളൊന്നും ഉണ്ടായിട്ട് ആ കുട്ടിക്കൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ മനസ്സിലാക്കി ഇങ്ങനെയുള്ളൂ, കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് കണ്ണുനീരോടെ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ ആ കുടുംബത്തിൽ ദൈവത്തിൻ്റെ കരുണ. കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവജനത്തിൻ്റെ നിലവിളിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞത്, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവിടുത്തേക്ക് അനുകമ്പ തോന്നി. അനുകമ്പയുള്ള ഒരു കർത്താവിനെ ആരാധിക്കാനാണ് നിങ്ങൾ വിദൂരങ്ങളിൽ നിന്ന് ഇന്ന് ഈ വചനപ്പന്തലിൽ വന്നു വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത്. അവിടുന്ന് നിങ്ങളുടെ മേൽ കർത്താവിന് കരുണയുടെ ഒരു കരം നീട്ടുന്ന ദിവസങ്ങളാണിത്. പ്രിയപ്രസാദ്, അന്ന് ഞാൻ ചിന്തിച്ചതാണ്, ഈശോയെ അങ്ങ് എത്രമാത്രം കരുണയും എത്രമാത്രം സ്നേഹവുമാണ് ഓരോ വ്യക്തികളുടെ മേലെ നമ്മൾ ചൊരിയുന്നത്. ദൈവമേ, എൻ്റെ കുഞ്ഞിൻ്റെ മേൽ കരുണ തോന്നണേ എന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് വലിയ ഓപ്പറേഷൻ, 18 മണിക്കൂർ നീണ്ട ഓപ്പറേഷനാണ് മാറ്റിവെച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വരെ കൊച്ചിന് മാരകമായ ഒരു പനിയോ അല്ലെങ്കിൽ ശ്വാസം മുട്ടോ ഒരു വലിവോ ഡോക്ടർമാർ പേപ്പറിൽ എഴുതി കൊടുക്കുന്ന ഒരു രോഗം പോലും ആ കുട്ടി 6 വർഷമായിട്ട് തൊട്ടിട്ടില്ല. ഈശോ ഒരു കുടുംബത്തിൻ്റെ മേൽ, ഒരു രോഗിയുടെ മേൽ കൈവച്ചാൽ ആ ഈശോ തൊട്ടതാണ്. ജീവിക്കുന്ന ദൈവം, ജീവിക്കുന്ന ക്രിസ്തു, കരുണയുള്ള ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ആ ദൈവത്തെ ആരാധിക്കാനാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. പുറപ്പെടുന്ന പുസ്തകം 34:6-7 തിരുലിഖിതങ്ങൾ. കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് നിൽക്കുകയും കർത്താവ് എന്ന തൻ്റെ നാമം അവിടുന്ന് പ്രകാരം ഘോഷിച്ചു. കടന്നുപോയി, കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിലും തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട്, ശരിക്കും വായിക്കണം, ആയിരങ്ങളോട്, എന്നാൽ കുറ്റവാളികളുടെ നേരെ കണ്ണടയ്ക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും 3-4 തലമുറയോളം ശിക്ഷിക്കുന്നവൻ. അപ്പൊ നോക്ക്, ഇവിടെ കർത്താവ്, ഞാൻ പറഞ്ഞു, ഒരു ദൈവവൈദ്യം വന്ന് കർത്താവിന് സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ആ കർത്താവ് കരുണയുള്ള ദൈവമായത് കൊണ്ട് അവൻ തൻ്റെ കരുണയുടെ കരം നിങ്ങളുടെ മേൽ നീട്ടും. അത് രോഗിയാണെങ്കിലും ശരി, കടബാധ്യതയുള്ളവരാണെങ്കിലും ശരി, വീടില്ലാത്തവനോ മക്കളില്ലാത്തവരോ വിവാഹം നടക്കാത്തവരോ കുടുംബം തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് കുപ്പകുത്തി വീഴുന്നവരാണെങ്കിലും ശരി, ദൈവസന്നിധിയിൽ വന്ന് എളിമപ്പെട്ട് എൻ്റെ കർത്താവേ, എനിക്കിനി അങ്ങല്ലാതെ മറ്റൊരാശ്രയമില്ല, എന്നെയും എൻ്റെ കുടുംബത്തെയും മക്കളെയും കൈപിടിച്ചുയർത്തണമേ കർത്താവേ എന്ന് ഹൃദയം നുറുങ്ങി വിളിച്ചാൽ അവിടെ കർത്താവ് ഇറങ്ങി വരും. കർത്താവ് ഇറങ്ങി വരും. കാരണം
കർത്താവ് അനുകമ്പയുള്ള ഹൃദയത്തിൽ ആർദ്രതയുള്ള ഒരു ദൈവമാണ്. എന്നാൽ പ്രഭാഷണ പുസ്തകത്തിൽ വചനം പറയാണ്, വചനം ഒന്നുകൂടെ ഇരുത്തി വായിക്കണം, 6-7 തിരുലിഖിതങ്ങൾ വായിക്കുക. അവിടുന്ന് ഘോഷിച്ചുകൊണ്ട് കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, വിമുഖൻ, വിശ്വസ്തതയിലും തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് ഇനി അടുത്തത്, എന്നാൽ കുറ്റവാളികളെ നേരെ കണ്ണടയ്ക്കാത്ത പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും 3-4 തലമുറകളെ ശിക്ഷിക്കുന്നവൻ പറഞ്ഞ പലകരമുയർത്തി ഹല്ലേലൂയാ, സ്വരമുയർത്തി ഹല്ലേലൂയാ. യേശുവേ നന്ദി. ഈശോ കരുണയുള്ളവനും സ്നേഹമുള്ളവനാണ്. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾക്ക് നിങ്ങൾ ഈ ലോകത്തിൽ വെച്ച് തന്നെ യേശു ക്രിസ്തുവിനോട് പൊറുതി അപേക്ഷിച്ച് ഈ ലോകത്തിൽ വേറെ വഴി പോയില്ലെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തലമുറ തലമുറകളെയും യേശു ക്രിസ്തുവിന്റെ ക്രോധം കൊണ്ട് മൂടും എന്ന് വചനം പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് തന്റെ അവസാന നിമിഷം വരെ കരുണ കാണിക്കും. നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ അറിയാവുന്ന ഒരു സംഭവമാണ് ബൈബിളില് ഉൽപ്പത്തി പുസ്തകത്തിൽ 18 അധ്യായത്തിലുള്ള സംഭവം. അവിടെ നമ്മൾ കാണുന്നത്, ഇതാ മാമ്രയുടെ ഓക്കുമരത്തിന്റെ തണലിൽ ഇരിക്കുന്ന അബ്രാഹം. അപ്പോൾ വൈകുന്നേരം, ഒരു വൈകുന്നേര സമയം, വെയിലൊക്കെ ഇങ്ങനെ ആറി താഴത്തേക്ക് പോകുന്ന സമയത്ത് ഇതാ 3 ദൂതന്മാര് അബ്രാഹത്തെ സന്ദർശിക്കാൻ വരും. അബ്രാഹം കണ്ടു അവിടെ നിന്ന് 3 ദൂതന്മാര് വരുവാണ്. അബ്രാഹം കണ്ടു, അബ്രാഹത്തെ മനസ്സിലായി ഇത് അയലോകക്കാരോ സഹോദരന്മാരോ ഒന്നുമല്ല, ദൈവ പുരുഷന്മാരാണ്. അബ്രാഹം ഓടി ചെന്ന് അവരെ താണ് വീണ് വണങ്ങി അവരെ സ്വീകരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് അവർക്ക് ഭക്ഷണം, ആടിനൊക്കെ കൊമ്പ് കറി വെച്ച് കൊടുത്തു. അങ്ങനെ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ദൂതന്മാര് പറയുകയാണ്, അബ്രാഹം ഞങ്ങൾ വന്നത് വേറൊന്നിനു വന്നല്ല, സോദോം ഗൊമോറയെ കുറിച്ചുള്ള നിലവിളി സ്വർഗത്തിൽ എത്തിയിരിക്കുന്നു. അവിടെ നിന്നുള്ള നിലവിളി സ്വർഗത്തിൽ എത്തിയിരിക്കുന്നു. അവിടുത്തെ ജനങ്ങൾ കഠിന ഹൃദയരായി മാറിയിരിക്കുന്നു. അവർ പാപത്തിലും മ്ലേച്ഛതയിലും അശുദ്ധിയിലും എന്റെ കരുണയുടെ കരം നീട്ടാൻ പറ്റാത്ത വിധത്തിൽ ദൈവജനം ബന്ധനത്തിലാണ്. അബ്രാഹത്തിന് സങ്കടമായി. അബ്രാഹം പറഞ്ഞു, അയ്യോ അങ്ങനെയൊക്കെ സംഭവിച്ചു, അവർ പാപങ്ങളല്ലേ. അപ്പോൾ ഈ ദൂതന്മാർ വീണ്ടും പറയാണ്, അവര് പാപങ്ങളാണോ അല്ലോ അറിയില്ല, കാരണം അവിടെ മ്ലേച്ഛതയും അശുദ്ധിയും അവിടെ കണ്ണിൽ കണ്ട അതെ മദ്യപാനം, ലഹരി വസ്തുക്കൾ, അടിമത്തങ്ങൾ, വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗോഗം, മ്ലേച്ഛത, പരപുരുഷന്റെയും പരസ്ത്രീകളുടെയും പിന്നാലെ പോയി ജനം നശിച്ച് 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 അവസാനം ഇപ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് പുരുഷനും പുരുഷനും സ്ത്രീയും സ്ത്രീയും തമ്മിൽ പരസ്പരം ലജ്ജാകരമായ പാപത്തിൽ ഏർപ്പെടാൻ തുടങ്ങി. എനിക്ക് അവരുടെ മേൽ കരുണ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് അവരുടെ മേൽ കരുണയുടെ കരം നീട്ടാൻ പറ്റുന്നില്ല, ഞാൻ എങ്ങനെ അവരോട് കരുണ കാണിക്കും. എന്നിട്ട് അവർ വീണ്ടും ദൂതന്മാര് പറയാണ്, ഇത് രണ്ടും ഇപ്പോൾ അവർ എന്ത് ചെയ്തു, മൃഗങ്ങളുമായിട്ടും ലജ്ജാകരമായ മ്ലേച്ഛ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു, ഞാൻ എന്ത് ചെയ്യണം, ഞങ്ങൾ എന്ത് ചെയ്യണം. ഉടനെ അബ്രാഹം പെട്ടെന്ന് ചിന്തിക്കുകയാണ്, തന്റെ സഹോദരൻ അവിടെയുണ്ട്, ആര്? ലോത്ത്. അബ്രാഹം പറഞ്ഞു, അയ്യോ അവിടെ എന്റെ സഹോദരനുണ്ട്. ഇത് പറഞ്ഞില്ല, അബ്രാഹം ചോദിക്കുകയാണ്, അവിടെ 50 നീതിമാന്മാരുണ്ടെങ്കിൽ 50 നീതിമാന്മാരെ പ്രതി അവിടുന്ന് അവരോട് കരുണ കാണിക്കുമോ? ദൈവം പറഞ്ഞു. അപ്പൊ പറയാം, ദൂതന്മാർ പറയാണ്, 50 നീതിമാന്മാരുണ്ടെങ്കിൽ 50 നീതിമാന്മാരെ പ്രതി ഞാൻ അവരോട് കരുണ കാണിക്കും. ഉടനെ അബ്രാഹത്തെ പിന്നെ സംശയം തോന്നി, അയ്യോ ഇനി 50 പേരില്ലെങ്കിലോ? അബ്രാഹം പെട്ടെന്ന് ഒരു 10 കുറച്ചു, 40. ഉടനെ ഈ ദൂതന്മാർ പറഞ്ഞു, 40 പേരുണ്ടെങ്കിൽ 40 പേരെ പ്രതി ഞാൻ ആ ദേശത്തോട് കരുണ കാണിക്കും. അബ്രാഹത്തെ വീണ്ടും സംശയം, അത് 30. ഉടനെ 30 ഞാൻ കരുണ കാണിക്കും, 20, 10. അവസാനം അബ്രാഹം ചോദിക്കുകയാണ്, അവിടെ നീതിമാനായി ഒരുത്തനുള്ളെങ്കിലും കരുണ കാണിക്കുമോ? ആ ദൂതന്മാര് പറഞ്ഞെങ്ങനെയാണ്, ആ ദേശത്ത് ഒരൊറ്റ നീതിമാൻ ഉണ്ടെങ്കിൽ ആ നീതിമാനെ പ്രതി ഞാൻ ഏ ദേശത്തോട് കരുണ കാണിക്കും. ഹല്ലേലൂയ.
മനസ്സിലാകുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ കരുണ കാണിക്കും. പിറ്റേ ദിവസം പ്രിയപ്പെട്ട സഹോദരൻ എന്താ പിറ്റേ ദിവസം സംഭവിക്കുക? ഉൽപ്പത്തി പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പിറ്റേ ദിവസം ദൂതന്മാർ സോദോം ഗൊമോറ എന്ന് പറയുന്ന പട്ടണം സന്ദർശിക്കാനായിട്ട് പോയി. എബ്രാഹത്തിൽ വീട്ടിൽ നിന്നിറങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ വന്ന് ലോത്തിന്റെ ഭവനത്തിൽ താമസിക്കും. താമസിച്ചു കഴിയുമ്പോൾ ആ രാത്രിയിൽ എന്താ സംഭവിക്കുക? 19-ാം അധ്യായം 4 മുതലുള്ള തിരുലിഖിതങ്ങൾ. അവർ കിടക്കുന്നതിന് മുമ്പ് നഗരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാരെയുള്ള എല്ലാവരും വന്ന് വീട് വളഞ്ഞു. അവൾ ലോത്തിനെ വിളിച്ചു പറഞ്ഞു, രാത്രി നിന്റെ അടുക്കൽ വന്നവരെവിടെ? ഞങ്ങൾക്ക് അഗുരുമായി സുഖഭോഗങ്ങളിൽ ഏർപ്പെടേണ്ടതിന് അവരെ പുറത്തു കൊണ്ടുവരിക. ലോത്ത് പുറത്തിറങ്ങി, കഥ കടച്ചിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. അവൻ പറഞ്ഞു, സഹോദരങ്ങളെ, ഇത്തരം മ്ലേച്ഛതകൾ കാട്ടരുത്. ഞാൻ നിങ്ങളോട് യാചിക്കുന്നു, പുരുഷ സ്പർശനമേൽക്കാത്ത 2 പെൺമക്കൾ എനിക്കുണ്ട്, അവരെ നിങ്ങൾക്ക് വിട്ടുതരാം. നിങ്ങൾ ഇഷ്ടം പോലെ അവരോട്, പക്ഷേ ഈ പുരുഷന്മാരെ മാത്രം. എന്നാൽ അവർ എന്റെ അതിഥികളാണ്, മാറി നിൽക്കൂ. അവർ അട്ടഹസിച്ചു. പരദേശിയായി വന്നവൻ ന്യായം വിധിക്കുന്നവൻ ഒരുങ്ങുന്നു. അവരോട് ഞങ്ങൾ പെരുമാറും. അവർ ലോത്തിന് ശക്തമായി തള്ളി വാതിൽ തള്ളിപ്പൊളിക്കാൻ ചെന്നു. പക്ഷേ ലോത്തിന്റെ അതിഥികൾ കൈനീട്ടി അവനെ വലിച്ച വീടിനുള്ളിലാക്കി വാതിലടച്ചു. വാതിലിന് പുറത്തുണ്ടായിരുന്ന എല്ലാവരെയും അവർ അന്ധരാക്കി. അവർ വാതിൽ തപ്പിത്തടഞ്ഞ് വലഞ്ഞു. ഹല്ലേലൂയ. നോക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ലോത്തിനോടല്ല, അബ്രാഹത്തിനോട് ദൂതന്മാർ പറഞ്ഞു, ഒരു നീതിമാനുണ്ടെങ്കിൽ ആ ഒരു നീതിമാനെ പ്രതി ഞാൻ അവരെ ഒരു കാര്യം അവരെ കൊണ്ട് ചെയ്യുകയല്ല, ഒരു ശിക്ഷയും ഞാൻ അവരെ ചെയ്യുകയല്ല, അവരെ രക്ഷിക്കും. എന്നാൽ പിറ്റേ ദിവസം വൈകുന്നേരമായപ്പോൾ ആ ദേശത്ത് ആ ദൂതന്മാർ വന്നപ്പോൾ അവിടെയുള്ള ബാലന്മാരും മുതൽ യുവാക്കന്മാരും കുഴിയിലേക്ക് കാലിനീട്ടിരിക്കുന്ന പടുവൃദ്ധന്മാരും വരെയും തപ്പിത്തടഞ്ഞ് അവിടെ വന്നു. എന്നിട്ട് പറയാണ്, ഇന്ന് നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന കോവളന്മാരായ 3 ചെറുപ്പക്കാരെ ഞങ്ങൾക്ക് വിട്ടുതരിക. എന്തിനു വേണ്ടിയാ? അവരോട് വർത്തമാനം പറയാൻ വേണ്ടിയല്ല, സുഖഭോഗങ്ങളിൽ ഏർപ്പെടാൻ. ഹല്ലേലൂയ. മനസ്സിലാകുന്നു? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എങ്ങനെ ദൈവം അവരോട് കരുണ കാണിക്കും? ഇതുപോലെ ഇന്ന് വചനം കേൾക്കാൻ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നെഞ്ചിൽ കൈവിട്ട് ചോദിക്കണം, കർത്താവ് ഓരോ വ്യക്തികളെയും ഒരു കുടുംബത്തെയും കർത്താവ് കരുണയോടെ ആശ്രയിക്കും. നിങ്ങൾക്ക് വേണ്ട സകലതും അവിടെ നൽകും. എന്നാൽ നിന്റെ ഹൃദയത്തിൽ പാകിയിരിക്കുന്ന മ്ലേച്ഛതയും അശുദ്ധിയും വഞ്ചനയും ധാർഷ്ട്യവും അഹങ്കാരവും നിന്നെ കീഴ്പ്പെടുത്തുന്ന സകല തിന്മകളും ഉപേക്ഷിച്ച് ദൈവമേ എന്ന് നീ ചങ്കുപൊട്ടി വിളിക്കാതെ നിന്റെ ദൈവം നിന്നോട് കരുണ കാണിക്കുകയില്ല. കർത്താവിന് തന്റെ കരുണയുടെ കരം നീട്ടാൻ പറ്റില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്ന പൈശാചിക ശക്തികളെ ആട്ടിപ്പാക്കിയ ദൈവത്തിന് കരുണ കാണിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് തുടർന്ന് കാണുന്നത്, ആ ദേശത്തെ മുഴുവൻ ദൈവമായ കർത്താവ് സ്വർഗത്തിൽ നിന്നും അഗ്നിയും ഗന്ധകവും ഇറക്കി ആ ദേശത്തെ നശിപ്പിച്ചു. ഒരു ചെറിയ വൃക്ഷത്തിന് അല്ലെങ്കിൽ ചെറിയൊരു കടുക് മണി അതിലേക്ക് ഇട്ടാൽ പോലും കിളുക്കാൻ പറ്റാതെ ചാവുകടൽ എന്ന് അതിന് പേരുമായി. ഹല്ലേലൂയ. മനസ്സിലാണ്? ഹല്ലേലൂയ. ഉപ്പുതൂണായി മാറി ആ ദേശത്തെ ജനം. കഴിഞ്ഞു പോയത് മാത്രമല്ല, ജനം മുഴുവൻ ഉപ്പുതൂണുകളായി മാറി. ഇതുപോലെയാണ് ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ കുടുംബങ്ങൾ ദൈവത്തെ നിഷേധിച്ച് ദൈവത്തിന്റെ കരുണയുടെ സ്പർശനമേക്കേണ്ട കുടുംബങ്ങൾ, മക്കൾ എന്ത് ചെയ്തു? ദൈവകൽപ്പനകൾ ലംഘിച്ച് ദൈവത്തിന് നിസ്സാര വില കൊടുപ്പിച്ച് ഈ ലോകത്തിന്റെ വഴിയെ കടന്നുപോയി. അപ്പോൾ ജനത്തിന്റെ കണ്ണ് തുറക്കാൻ വേണ്ടി ദൈവം പല വിധത്തിൽ നമ്മുടെ ഇടയിൽ ഇടപെടും. ഈ കഴിഞ്ഞ വർഷം പ്രിയപ്പെട്ട ആർക്കും മറക്കാൻ പറ്റാത്ത വലിയ കാലവർഷത്തിന്റെ കെടുതി. അനേക കുടുംബങ്ങൾ നശിച്ചു, അനേകർ വെള്ളത്തെ ഒളിച്ചുപോയി. അതിനു മുമ്പ് വലിയ വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു ദുരന്തം, എന്താ, സുനാമി അടിച്ചു, സകലതും നശിച്ച് വെള്ളത്തിലേക്ക് ഒഴുകി. പിന്നീട് ചില ദേശങ്ങൾ ഭൂകമ്പങ്ങൾ. അങ്ങനെ ദൈവജനത്തിന്റെ കണ്ണു തുറക്കാൻ വേണ്ടി, അശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് കടക്കാൻ വേണ്ടി ദൈവം അനേക തരത്തിലുള്ള മഹാമാരികൾ ലോകത്തിലേക്ക് അയച്ചു. അത് കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു ജനം വീണ്ടും പഴയപടിയായി.
ജനം വീണ്ടും പഴയപടിയായി. കർത്താവെ, ഈ മഴക്കെടുതിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, അവരുടെ കരുണ ചൊരിയണമേ എന്ന് ചങ്കുപൊട്ടി ദീപികാതിൽ നിന്ന് പ്രാർത്ഥിച്ച ജനം മഴ മാറി വീണ്ടും അശുദ്ധിയിലേക്കായി. പിന്നെ മദ്യം, മയക്കു മരുന്ന്, അശുദ്ധി, വ്യഭിചാരം, സ്നേഹബന്ധം, പ്രേമ കൂട്ടുകെട്ടുകൾ, അശുദ്ധി, തെറ്റായ തരത്തിലുള്ള ജീവിത രീതികൾ. അങ്ങനെ ദൈവത്തിന്റെ കരുണയുടെ കരം വീണ്ടും അടയ്ക്കും. ഇനിയും ദൈവം നമുക്ക് നമ്മുടെ മേൽ കരുണ ചൊരിയുമോ? ഇനി വരുന്ന ദുരന്തം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ദൈവജനത്തെ കർത്താവ് വിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇന്ന് ഓർക്കുകയാണ്, സുനാമി ഉണ്ടായി, വെള്ളം കയറി, സകല അടിച്ചപ്പോൾ ഒരു പറ്റം ജനങ്ങൾ വേളാങ്കണ്ണി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോയി. ആ പള്ളിക്കുള്ളിൽ ഉണ്ടായിരുന്ന ഒരൊറ്റ മനുഷ്യന്റെ മേൽ ഒരു തരി വെള്ളം വീഴാൻ കർത്താവ് അനുവദിച്ചില്ല. ഹല്ലേലൂയ. അവിടെ പോയി പേക്കൂത്ത് കാണിച്ച് സ്നേഹിക്കാനും പ്രേമിക്കാനും ചുറ്റിതിരിയാനും പോയവരെല്ലാം ഒലിച്ചു പോയി. കാരണം ദൈവത്തിന്റെ കണ്ണുണ്ട്, നമ്മളെക്കാട്ടും വലിയ കണ്ണ്, നമുക്ക് നോക്കാൻ പറ്റാത്ത ദൂരം നോക്കുന്ന കണ്ണ് ദൈവത്തിനുണ്ട്, അവിടെ നിന്ന് കാണുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വലിയ ജലപ്രളയം ഉണ്ടായപ്പോഴും ദൈവസന്നിധിയിൽ ദൈവ കൽപ്പനകളെ പാലിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവസന്നിധി ദൈവ വചനം അനുസരിച്ച് ജീവിച്ച ഒരു കുടുംബത്തിലും ഒരു അനർത്ഥവും സംഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ. മറിച്ച് ദൈവത്തിന് പുല്ല് വില കൊടുത്തിട്ട് കർത്താവെ കരുണ കാണിക്കണമേ എന്ന് ആ കർത്താവിന് കരുണ ലഭിച്ചിട്ട് പിറ്റേ ദിവസം ദൈവവചനത്തെ തലകീഴായി മറിച്ചിട്ട് വീണ്ടും അശുദ്ധിയിലേക്ക് കടന്നു പോകുന്ന കുടുംബങ്ങളിൽ ദൈവകൃപ ഒഴുകുകയല്ല. ഹല്ലേലൂയ. മനസ്സിലാണ്? ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ കരങ്ങൾ ഉയർത്തി കർത്താവേ എന്ന് ക്യാൻസർ രോഗത്തിന് മേൽ കരുണ ചൊരിയണമേ, എന്റെ കടബാധയിൽ കരുണ ചൊരിയണമേ, മക്കളില്ലാത്ത എന്റെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ നിന്റെ നെഞ്ചിൽ കൈവച്ച് ചോദിക്കണം. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നെഞ്ചിൽ കൈവച്ച് ചോദിക്കുക, ദൈവത്തിന് എന്റെ മേൽ കരുണ ചൊരിയാൻ പറ്റാത്ത വിധത്തിൽ ദൈവ കൽപ്പനകളെ ലംഘിച്ച് അശുദ്ധ മാർഗത്തിലൂടെ ജീവിക്കുന്നതാണോ നീ? ഹല്ലേലൂയ. വചനം കേട്ട് വിശുദ്ധി പ്രാപിച്ച് അഭിഷേകം പ്രാപിച്ച് കടന്നു പോകാൻ വന്നിരിക്കുന്നവരാണ്. നാളെ സേവൻ കാൻ വട്ടായൽ അച്ഛൻ വരുമ്പോൾ അച്ഛനിലൂടെ വലിയൊരു അനുഗ്രഹം എന്നിലേക്ക് ചൊരിയും. കാരണം കർത്താവ് തിരഞ്ഞെടുത്തൊരു ദാസനാണ്. പക്ഷേ ദൈവജനത്തിന്റെ ഹൃദയത്തെ പരിശോധിച്ചിട്ട് മാത്രമേ കർത്താവ് അനുഗ്രഹിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഇത് പ്രിയപ്രസവങ്ങളെ, അച്ഛനോടൊപ്പം തോളോട് ചേർന്നിന്ന് കർത്താവ് ശുശ്രൂഷ അനീശം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എനിക്ക് ഗുരുവും ചേട്ടനോ എന്തെങ്കിലുമൊക്കെ പറയാം, അപ്പൻ എന്ന് വേണേ പറയാം. അപ്പോൾ ഞാൻ പല സമയത്ത് കണ്ടിട്ടുണ്ട്, കണ്ണിനീരോടെ പ്രാർത്ഥിക്കുന്നവർക്ക് ഒന്ന് ചോദിക്കേണ്ട, അച്ഛൻ തൊടുക പോലും വേണ്ട, കരഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. ജീവിതത്തിലെ വേദനയോർത്ത് കർത്താവ് പറ്റിപ്പോയി, എന്നെ അനുഗ്രഹിക്കണമേ, ഞാനിത് സമസ്ത പാപങ്ങൾ ഉപേക്ഷിച്ച് കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു എന്ന് പറഞ്ഞ് മുട്ടുകുത്തി, അപ്പോൾ ദൈവങ്ങളുടെ അഭിഷേകം ചൊരിയും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയസഹോദരങ്ങളെ, ഈശോ നോക്കുന്നത് നീ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഒരു നീതിമാൻ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഒരു നീതിമാൻ, ആ ഒറ്റ നീതിമാൻ ഉണ്ടെങ്കിൽ കർത്താവ് ഈ ദേശത്തെ വലിയ സംരക്ഷണം നൽകി അനുഗ്രഹിക്കും. ഒറ്റ നീതിമാൻ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ 13-ാമത്തെ കൺവെൻഷൻ കഴിഞ്ഞും അടുത്ത ഞായറാഴ്ച ഈ കൺവെൻഷൻ ഗ്രൗണ്ട് വിട്ടു പോകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുന്നതനുസരിച്ച് ദൈവത്തിന്റെ സ്നേഹം നിറഞ്ഞൊരു ജീവിതം, കറയില്ലാത്തൊരു ജീവിതം, അഭിഷേകമുള്ളൊരു ജീവിതം ഇല്ല എങ്കിൽ അടുത്ത വർഷവും നിങ്ങളിവിടെ വന്നിരിക്കും. ആരെങ്കിലും, അത് സെക്യൂരിറ്റി ടീമോ അല്ലെങ്കിൽ അഭിഷേകാത്തി ടീമോ ആരെങ്കിലും ആകട്ടെ, ഏതെങ്കിലും ടീമോ ഒന്ന് വചനം പ്രഘോഷിക്കും, നിങ്ങൾ വീണ്ടും പോകും. അവസാനം, ജീവിതത്തിന്റെ അവസാനം എത്തുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്റെ നഷ്ടപ്പെട്ട ഒരു ജീവിതം, കരിപുരണ്ടൊരു ജീവിതം എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാത്താനും അവന്റെ കൂട്ടുകാർക്കുമായി നമ്മുടെ ആത്മാവിനെ വിട്ടുകൊടുത്ത് മരിക്കുന്നവരാകരുത്. മറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ യോനാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം, അതിൽ ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ. യോന എന്ന് പറയുന്ന ഒരു പ്രവാചകനെ നമ്മൾ കാണുന്നുണ്ട്. ആ പ്രവാചകൻ എന്താ സംഭവിച്ചത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
യോന പ്രവാചകനോട് ദൈവം പറയാണ് ഒരു ദിവസം, യോനോട് പറയാ നീ നിനിവേ എന്ന് പറയുന്ന പട്ടണത്തിൽ പോയി പ്രസംഗിക്കുക. അവൻ പറഞ്ഞു ഞാൻ പോവില്ല എന്ന് പറഞ്ഞ അവൻ എന്ത് ചെയ്തു, അവൻ താർസീസിലേക്ക് പോയി, വേറെ കപ്പലേക്ക് കയറി താർസീസിലേക്ക് പോയി. എന്നാൽ എന്ത് ചെയ്തു, ദൈവം അവന് ആ കടലിൽ വലിയൊരു കൊടുങ്കാറ്റുണ്ടാക്കി. ആ കൊടുങ്കാറ്റിൽ പെട്ട് ഇവനാണ് കുറ്റക്കാരൻ തിരിച്ചറിഞ്ഞ് ഇവനെ എന്ത് ചെയ്തു, ജനക്കൂട്ടം ആ കപ്പലിലാണ് ജനക്കൂട്ടം എടുത്ത് കടലിലേക്ക് വലിച്ചെറിയും. അപ്പോൾ ദൈവം അവിടെ ഒരു വലിയൊരു തിമിംഗലത്തെ നിർത്തിയിട്ടുണ്ട്. ആ തിമിംഗലം ഇവ ചെന്ന് വീണു, അപ്പൊ തന്നെ അവനെ വിഴുങ്ങി. ഇതിന്റെ മൂന്ന് ദിവസം ആ കടലിനുള്ളിൽ കൂടെ ഇവന് ആ മത്സ്യം ഇങ്ങനെ കൊണ്ട് നടന്നു. അവസാനം അവനെ കരയ്ക്ക് ഛർദ്ദിച്ചു. കരയ്ക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അവന് വീണ്ടും ദൈവത്തിന് അടിയിൽ പാടുണ്ടാകും. മൂന്നാം അധ്യായം ഒന്ന് മുതൽ വായിക്കാം. യോനായിക്ക് വീണ്ടും അവൻ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യം, യോനായിക്ക് വീണ്ടും കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. അവൻ എഴുന്നേറ്റ് മഹാനഗരമായ നിനിവയിലേക്ക് പോവുക. ആ ഞാൻ നൽകുന്ന സന്ദേശം, നീ അവിടെ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് യോന എഴുന്നേറ്റ് ഉറക്കം വായിച്ചോ പോയി. വലിയൊരു നഗരമായിരുന്നു, കടക്കാൻ മൂന്ന് ദിവസത്തെ ആ യോന നഗരത്തിൽ കടന്ന് ഒരു ദിവസം നടന്നു. അവൻ വിളിച്ചു പറഞ്ഞു 40 ദിവസം കഴിയുമ്പോൾ നിനിവയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു, അറുവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒരുപോലെ ചാക്കൊടുത്ത് ഈ വാർത്ത വാർത്ത നിനിവേ രാജാവ് ആ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാരത്തിലിരുന്നു. അവൻ നിനിവേ മുഴുവൻ പ്രസിദ്ധപ്പെടുത്തി. രാജാവിൻ്റെയും പ്രമുഖന്മാരുടെയും മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും അമേയുകയോ വെള്ളം കുടിക്കുകയോ മനുഷ്യനും മൃഗവും ചാക്ക് വസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും ദൈവം മനസ്സ് മാറ്റി തൻ്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം. തങ്ങളുടെ ദുഷ്ടയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട ദൈവം മനസ്സ് മാറ്റി അവരുടെ മേൽ അയക്കാമെന്ന് പറഞ്ഞ മഹാ പറഞ്ഞ തിന്മ അയച്ചില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ പ്രവാചക ശബ്ദം. അശുദ്ധിയിലും മ്ലേച്ഛതയിലും വഞ്ചനയിലും കപടതയിലും ലോകത്തിന്റെ സകല തിന്മകളിലും ആധിപത്യത്തിൽ കുടുങ്ങിയ ജനത്തെ നശിപ്പിക്കുമെന്ന് ദൈവം തീരുമാനിച്ചു. എന്നിട്ട് ഈ കാര്യം അറിയിക്കാൻ വേണ്ടി ദൈവം തന്റെ ദൂതന് മുമ്പേ അയച്ച പ്രവാചകനെ യോന. അവൻ ചെന്ന് ശക്തിയോടെ പറഞ്ഞു. മൂന്ന് ദിവസങ്ങൾ നടന്ന് നഗരത്തിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, പ്രിയപ്പെട്ട ദൈവജനമേ കേൾക്കുക, നിനിവേ നിവാസികളെ കേൾക്കുക, ഇതാ ദൈവം തന്റെ ക്രോധം ഈ ജനത്തിന് മേൽ അഴിച്ചുവിടാൻ പോകുന്നു. 40 ദിവസം കഴിയുമ്പോൾ ഈ നഗരം നശിച്ച് ചാമ്പലാകും. ഇവിടെ ചാരം മാത്രമേ കാണൂ, വെണ്ണീറായി പോകുന്ന സമയം വരുന്നു. കേട്ടു ജനം, അയ്യോ, പ്രവാചകന്റെ ശബ്ദം കേട്ടു. ജനമൊന്നടങ്കം കരഞ്ഞു നില വിളിച്ചുകൊണ്ട് എന്ത് ചെയ്യണം ദൈവമേ, എന്ത് ചെയ്യണം കർത്താവേ എന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ വെല്ല പിടിച്ചുള്ള വസ്ത്രങ്ങളും കയ്യിലെ ആഭരണങ്ങളും തൊങ്ങലുകളും എല്ലാം അഴിച്ച് താഴത്തേക്ക് വെച്ചിട്ട് ചാക്കെടുത്ത് ശരീരത്തേക്ക് ചുറ്റി ചാക്കെടുത്ത് എന്നിട്ട് ചാരം വിതറി ആ ചാരത്തിലിരുന്ന് കരയുകയും വിലപിക്കുകയും ചെയ്തു. അപ്പാ വീഴ്ച പറ്റി, കരുണ തോന്നണമേ, കരുണ തോന്നണമേ, ഞങ്ങളെ കുടുംബത്തെയും ദേശത്തെയും സംരക്ഷിക്കണമേ. യോന വീണ്ടും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഇതാ ദൈവത്തിന് കോപം വരുന്നു. അപ്പൊ കേട്ടവർ കേട്ടവർ മനുഷ്യൻ മാത്രമല്ല മൃഗങ്ങൾ ഉൾപ്പെടെ രാജാവും രാജ്ഞിയും ഉൾപ്പെടെ കണ്ണിനീരോടെ കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി കരം നീട്ടി, കരം നീട്ടി. ശ്രദ്ധിക്കണം, കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി കരം നീട്ടി. കർത്താവ് ആ കരങ്ങളെ ഒന്നും ഇത് ഞാൻ തീരുമാനിച്ച് തീരുമാനിച്ചു അതുകൊണ്ട് ശിക്ഷ ചെയ്യുക തന്നെ ചെയ്യും എന്ന് കർത്താവ് പറഞ്ഞില്ല. കർത്താവ് എന്താ പറഞ്ഞത്, അവിടുന്ന് ദൈവം തങ്ങളുടെ ദുഷ്ടതയിൽ നിന്നും അവർ പിന്തിരിഞ്ഞു. പത്താമത്തെ വാക്യം, തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ടത് കൊണ്ട് ദൈവം മനസ്സ് മാറ്റി അവരുടെ മേൽ അയക്കാമെന്ന് പറഞ്ഞ തിന്മ ഉറക്ക വായിക്ക്.
അതിന് തൊട്ട് പുറകിലെ വചനം എങ്ങനെയാണോ, ഒമ്പതാമത്തെ വചനം എന്താണെന്നറിയാമോ? 8:9 വായിക്കാം, 8:9 ആ വായിക്കാം. മനുഷ്യനോ മൃഗമോ കന്നുകാലി ആടോ ഒന്ന് ഭക്ഷിക്കരുത്, ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ. ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ. ദൈവം മനസ്സ് മാറ്റി തന്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം. ഹല്ലേലൂയ. ഈ കൺവെൻഷനിൽ വന്ന് കൂടുന്ന പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, ഇവിടെ വന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ എളുപ്പപ്പെടുത്തി. കർത്താവേ, ചെറിയ വീഴ്ചകളായിരിക്കാം, ചിലപ്പോ ചെറിയ ബലഹീനങ്ങളായിരിക്കാം, ചെറിയ കുറവുകളായിരിക്കാം നമുക്കുള്ളത്. അത് ഈ ദിവസങ്ങളൊക്കെ വീണ്ടും നമ്മൾ വചനം കേൾക്കും, അപ്പോ നമ്മളൊക്കെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കും. ഈ ഒരു ചെറിയ കാര്യമാണ് നിന്റെ ജീവിതത്തിൽ ദൈവം കൃപ ചൊരിയാൻ, ദൈവം നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ, നിന്റെ മക്കളെ അനുഗ്രഹിക്കാൻ, നിന്റെ കുടുംബത്തിൽ വിവാഹം നടക്കാത്ത, നിന്റെ കുടുംബത്തിൽ മക്കൾ ജനിക്കാതെ, നിനക്കൊരു ഭവനം പണിയാൻ പറ്റാതെ, നിനക്കൊരു നിന്റെ കുടുംബത്തിൽ മക്കൾക്കും സന്തോഷം സമാധാനം ലഭിക്കാതെ ഇന്ന് നീ കണ്ണുനീരോടെ കടന്നു വന്നിരിക്കുന്ന കാരണം ഇതാണ്. ഇത് നീ തിരിച്ചറിഞ്ഞ് കർത്താവെ ആ ദുർമാർഗത്തിൽ ഞാൻ പിന്തിരിയുന്നു എന്ന് പറഞ്ഞ് ദൈവജനം ചങ്കുപൊട്ടി കർത്താവിന് തന്നിൽ പ്രാർത്ഥിച്ചാൽ അപ്പോൾ ദൈവം മനസ്സ് മാറ്റി നിങ്ങളിലെ മേൽ കർത്താവിന്റെ കരുണയുടെ കരം നീട്ടും. ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ ആരാധന. പ്രിയ പ്രസവനങ്ങളെ, എന്നാൽ നമുക്ക് ദൈവത്തിന്റെ കരുണ നിറഞ്ഞപ്പോൾ യോനായിക്ക് അത് സങ്കടമായി. 4:1 4:1 യോന ഇതിൽ അത്യധികം അശ്രദ്ധത്തിനും കുപിതനുമായി. അവൻ കർത്താവിനോട്, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന് ഞാൻ അറിഞ്ഞു. കർത്താവെ, എൻ്റെ ജീവൻ എടുത്തുകൊള്ളുക എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത്. കർത്താവ് ചോദിച്ചു, നിനക്ക് കോപിക്കാൻ എന്ത് കാര്യം? യോന പുറത്തിറങ്ങി കിഴക്ക് ഭാഗത്ത് പോയിരുന്നു. അവിടെ തനിക്ക് അവനൊരു വേണ്ടി ഒരു കൂടാരം നിർമ്മിച്ചു. നഗരത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണാനായി കൂടാരത്തിന് കീഴിലിരുന്നു. യോനായിക്ക് തണലും ആശ്വാസം നൽകുന്നതിനായി ദൈവമായ കർത്താവ് ഒരു ചെടി മുളപ്പിച്ചു. ആ ചെടി കണ്ട് യോന അത്യധികം സന്തോഷിച്ചു. പിറ്റേന്ന് പ്രഭാതത്തിൽ ദൈവം ഒരു പുഴുവിനെ ഇട്ട് അയച്ച് അത് ആക്രമിച്ചു. ആ ചെടി വാടിപ്പോയി. സൂര്യോദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള കിഴക്കൻ കാറ്റിനെ നിയോഗിച്ചു. തലയിൽ ചൂടേറ്റ് യോന തളർന്ന് മരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത്. ദൈവ യോനായി ചോദിച്ചു, ആ ചെടിയെ ചൊല്ലി കോപിക്കാൻ നിനക്കെന്ത് കാര്യം? അവൻ പറഞ്ഞു, കോപിക്കാൻ എനിക്ക് കാര്യമുണ്ട്, മരണം വരെ കോപിക്കാൻ. കർത്താവ് പറഞ്ഞു, ഈ ചെടി ഒരു രാത്രി കൊണ്ട് വളരുകയും അടുത്ത രാത്രി നശിക്കുകയും ചെയ്തു. നീ അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിച്ചിട്ടില്ല, എന്നിട്ടും നിനക്കതിനോട് അനുകമ്പ തോന്നുന്നു. എന്നിൽ ഇടം വലം തിരിച്ചറിയാൻ കഴിവില്ലാത്ത 120,000 പേർ ആളുകളും അസംഖ്യം മൃഗങ്ങളും വസിക്കുന്ന മഹാനഗരമായ നിനവയോട് എനിക്ക് അനുകമ്പ തോന്നരുതോ? ഹല്ലേലൂയ. മനസ്സിലുന്ന ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ ആരാധന. പ്രിയസഹോദരങ്ങളെ, യോനായിക്ക് കലിപ്പ്, നീ ദയാശീലനും ദാക്ഷിണ്യനും ക്ഷമാശീലനും എളിമയുള്ളവനും കരുണയുള്ളവനുമാണ്. അപ്പൊ കർത്താവ് പറയാണ്, നിനക്ക് കോപിക്കാൻ ഒന്നുമില്ല. ഒരു ദിവസം കൊണ്ട് രാത്രിയിൽ ഞാനൊരു ചെടി ഉണ്ടാക്കി അതിനെ നശിപ്പിച്ചു. നീ അതിന് വെള്ളമോ അതിന് വളമോ അതിന് ചുവടോ നീ കളച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ എൻ്റെ നാമത്തെ വിളിച്ച് പാപത്തെയോർത്ത് ദുഷ്ടതയോർത്ത് അനുദപിച്ച് അതിൽ പിൻവാങ്ങുന്ന ജനത്തിന് മേൽ എനിക്ക് കരുണ കാണിക്കാതിരിക്കാൻ പറ്റില്ല, നിനക്ക് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ ആരാധന. ഹല്ലേലൂയ, യേശുവെ ആരാധന. പ്രിയപ്രസവങ്ങളെ, ആ അതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു തുറന്ന പുസ്തകമായിട്ട് നീ നിന്നെ തന്നെ ഇളിപ്പെടുത്തുമ്പോൾ ദൈവത്തിന് കരുണ ചൊരിയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈശോ കരുണയുള്ള, അതാണ് ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞത്, ഈശോയ്ക്ക് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അനുകമ്പ തോന്നി. ഹല്ലേലൂയ. പക്ഷേ നിങ്ങളെല്ലാവരും പറയും, ഞാൻ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന കേൾക്കണില്ല, ഞാൻ നിലവിളിച്ചിട്ട് പ്രാർത്ഥന കേൾക്കണില്ല, ഇനി എവിടെ പോണം? ഇവിടെ വന്നിട്ട് കാര്യമില്ല, അട്ടപ്പാടി മലയിൽ പോയാൽ ചിലപ്പോൾ എനിക്ക് വിടുതൽ ലഭിക്കും എന്ന് നിങ്ങൾ തീരുമാനിക്കും. ഞാൻ പറയാം, അവിടെ വന്നാൽ ലഭിക്കില്ല. ഹല്ലേലൂയ. എന്നാൽ നീ നിന്റെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ഈ കരുണ ചൊരിയുന്ന ദൈവം, നല്ല ദൈവം യേശു ക്രിസ്തു,
ആ ദൈവം എന്റെ പേര് കരുണ ചൊരിയും. അവൻ നല്ലവനാണ്, അവൻ സ്നേഹസമ്പന്നനാണ്. കൈ നീട്ടിയാൽ ആ കൈകളിലേക്ക് അനുഗ്രഹത്തിന്റെ ഭണ്ഡാരം തുറക്കുന്നതാണ് എന്റെ ദൈവം. പക്ഷേ അനുഗ്രഹത്തിന് ഭണ്ഡാരം എന്റെ മേൽ തുറക്കണമെങ്കിൽ എന്റെ ഹൃദയത്തെ ഞാൻ പരിശോധിച്ച് അതിൽ മാലിന്യങ്ങൾ കഴുകിക്കളയാതെ ദൈവത്തിന്റെ കരുണ എന്നിൽ പ്രവർത്തിക്കുകയില്ല. യേശുവേ നന്ദി, യേശു ആരാധന. മക്കളില്ലാത്തവരും കുടുംബത്തിലെ അസ്വസ്ഥതയുള്ളവരും കടബാധ്യത കയറി മുങ്ങുന്നവരും പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ജീവിതത്തിൽ കടബാധ്യത കൊണ്ട് ഇനി മുമ്പോട്ട് പോകാൻ പറ്റാതിരിക്കുന്ന നിന്റെ ജീവിതത്തിലെ ദൈവനിഷേധ പ്രവർത്തികളെ കാണണം. ഞാൻ പലിശ കൊടുക്കുന്നവനാണോ, അല്ലെങ്കിൽ ഞാൻ കോപിക്കുന്നവനാണോ, ഞാൻ മദ്യപാനിയാണോ, ഞാൻ വ്യഭിചാരിയാണോ, അല്ലെങ്കിൽ ഞാൻ അശുദ്ധ ചിന്തകളോടെ ഇരിക്കുന്നവനാണോ, ദൈവ കൽപ്പനകൾക്കും ദൈവ വചനത്തിനും ലെവലേശം വില കൊടുക്കാതെ ഇന്നൊരു താന്തോന്നിയെ പോലെ ജീവിക്കുന്നവരാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് കരുണ ചൊരിയാൻ പറ്റില്ല. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇരിക്കേണ്ട ഭവനത്തിൽ, ദൈവത്തിന്റെ പരിശുദ്ധമായി ഇരിക്കേണ്ട ഹൃദയത്തിൽ അവിടെ ഇരിക്കുന്നത് വലിയ കൊടിമൂത്ത പിശാച്. വലിയ പിശാച്, അശുദ്ധിയുടെയും മ്ലേച്ഛതയുടെയും കപടതയുടെയും പിശാച്, വിശ്വാസമില്ലാത്ത പിശാച്. ഇന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കും, അനേകരൊന്ന് വന്ന് പ്രാർത്ഥിച്ചാരുന്ന കണ്ണിനീരോടെ വന്നിരിക്കുന്നു. എന്റെ മകൻ, എന്റെ ജീവിത പങ്കാളി, ഈ വചന ശുശ്രൂഷയിൽ നിന്ന് കടന്നു വന്ന് ആ വചനം കേട്ടിരുന്നെങ്കിൽ എന്ന് ചങ്ങുവട്ടി പ്രാർത്ഥിക്കുന്ന സഹോദരിമാരെ നാത്തിരിപ്പുണ്ട് എനിക്കറിയാം. പക്ഷേ ആ അവരുടെ ജീവിത പങ്കാളിമാരെ മക്കളെ വന്നില്ല. അവരുടെ ഉള്ളിൽ അതിശക്തമായ തിന്മയുടെ സ്വാധീനം കൊണ്ട് അവരെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. പക്ഷേ പേടിക്കണ്ട മക്കളെ, പേടിക്കണ്ട. നീ ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ വിളിക്കാൻ പറ്റുന്ന വിധത്തിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്റെ കുടുംബത്തിൽ ഇടപെടും. ദൈവത്തെ വിളിക്കാൻ നടക്കുന്നൊരു തിരിച്ചടി അവർക്ക് കൊടുക്കും. അത് വലിയ, അതായത് ഈശോയെ വിളിക്കാൻ പറ്റുന്ന തിരിച്ചടി അവർക്ക് കൊടുക്കും. അവർ വിളിക്കും, വിളിക്കാതിരിക്കാൻ പറ്റില്ല, വിളിക്കാതിരിക്കാൻ പറ്റില്ല. കർത്താവെ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് കരുണ ചൊരിയും. വില കൊടുത്ത് പ്രാർത്ഥിക്കണം. ഇനി മഞ്ഞ കൊടു, അല്ലെങ്കിൽ മഞ്ഞത്ത് നീ വന്നിരിക്കുമ്പോൾ പ്രിയപ്രസവന് ദൈവത്തിന്റെ ഹൃദയം പടയുന്നുണ്ട്. എന്റെ മക്കള് ഇതാ വന്നിരിക്കുന്നത്, എനിക്ക് അവരെ അനുഗ്രഹിക്കാൻ പറ്റണില്ലല്ലോ. അവരുടെ കുടുംബങ്ങളിൽ കാലാകാലങ്ങളായി ആധിപത്യം ഉറപ്പിച്ച പിശാസിനെ ആട്ടിപ്പയ്ക്കാതെ എനിക്ക് അനുഗ്രഹിക്കാൻ പറ്റില്ലല്ലോ എന്നോർത്ത് ദൈവം കരയുന്ന ദിവസമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ പ്രാർത്ഥിക്കണം കരുണയ്ക്ക് വേണ്ടി. എന്റെ ജീവിതത്തിലെ മ്ലേച്ഛതകളും കുറവുകളും ഏറ്റു പറയണം. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 51 അധ്യായം 29 ലിഖിതം, നിങ്ങളുടെ ഹൃദയം അവിടുത്തെ കരുണയിൽ ആഹ്ലാദിക്കട്ടെ, അവിടുത്തെ പ്രകീർത്തിക്കുമ്പോൾ നിങ്ങൾ ലജ്ജിക്കാതിരിക്കട്ടെ. ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയം അവിടുത്തെ കരുണയാൽ ആനന്ദിക്കട്ടെ. കർത്താവിന്റെ കരുണയാൽ നിങ്ങളുടെ ഹൃദയം നിറയണമെങ്കിൽ ഹൃദയം വിശുദ്ധമായിരിക്കണം. ഹല്ലേലൂയ. വീണ്ടും സംഗീതം 103:11, സംഗീത പുസ്തകത്തിൽ 103:11 തിരുലിഖിതം, സായാഹ്നത്തിലെ നീരിൽ പോലെ പുല്ലുപോലെ ഞാൻ വാടിക്കരിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സായാഹ്നത്തിലെ നീരിൽ പോലെ ഞാൻ വാടിക്കരിയുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ജീവൻ അറ്റുപോകുന്നതിന് മുമ്പ് കർത്താവിനോട് പ്രാർത്ഥിച്ച് വിശുദ്ധി പ്രാപിക്കണം. വചന ശുശ്രൂഷ കടന്നു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും സംഗീത പുസ്തകത്തിൽ 119:64 ലിഖിതം, കർത്താവേ ഭൂമി അങ്ങയുടെ കാരുണ്യം കൊണ്ട് അങ്ങയുടെ ചട്ടങ്ങൾ, ഈ ഭൂമി മുഴുവൻ കർത്താവിന് കാരുണ്യമാണ്. പക്ഷേ ആ കരുണ നിങ്ങളിലേക്ക് നിറയുന്നില്ല. ഈ ഭൂമി മുഴുവൻ, ഈ നെയ്യാറ്റിങ്ങനെ മാത്രമല്ല, അത് ഈ ഭൂമി മുഴുവൻ, ലോകം മുഴുവൻ കർത്താവിന് കരുണ നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ ദൈവജനത്തിന്റെ ഹൃദയമൊരുക്കമല്ല. അതാണ് കർത്താവിന് സങ്കടം, അതാണ് കർത്താവിന് സങ്കടം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ ശുശ്രൂഷ കഴിയുമ്പോഴും ഞാൻ വിചാരിക്കും, ദൈവമേ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കണം, എല്ലാവർക്കും കൃപ കൊടുക്കണം. പക്ഷേ കുറെ പേർക്ക് അനുഗ്രഹത്തിന്റെ വലിയ അഭിഷേകം അവിടെ നിറയും, കുറെ പേർക്ക് ഒന്നും ലഭിക്കുകയില്ല, ആരും വന്നാൽ ലഭിക്കുകയില്ല, എവിടെ പോയാൽ ലഭിക്കുകയില്ല. കാരണം അവരൊരിക്കലും തങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കണില്ല,
തങ്ങളെ തിരിഞ്ഞു നോക്കണില്ല. ഇനി ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ പറഞ്ഞതാണ്, തീരദേശങ്ങളെ നിങ്ങൾ കർത്താവിലേക്ക് തിരിഞ്ഞ് തിരിയട്ടെ എന്ന് പറഞ്ഞ ദൈവജനമേ, നീ കർത്താവിലേക്ക് തിരിയട്ടെ, കർത്താവിന് കരുണയ്ക്ക് വേണ്ടി യാചിക്കട്ടെ, വചനം ഹൃദയത്തിലേക്ക് നിറയട്ടെ, മ്ലേച്ഛത മാറട്ടെ, അശുദ്ധി നീങ്ങട്ടെ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രമാത്രം സമാധാനം, എത്രമാത്രം സന്തോഷം കുടുംബങ്ങളിൽ കളിയാടും, എത്രമാത്രം സമാധാനം കുടുംബത്തിൽ നിറയും, അസ്വസ്ഥത വിട്ടുമാറി പോകും. ഒരു മദ്യപാനിയുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ കരുണ നിറയുമ്പോൾ, അവർ തന്നെ മദ്യപാൻ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ കരുണ നിറയുമ്പോൾ എത്രമാത്രം ആനന്ദമായിരിക്കും അവർക്ക് നിറയുന്നത്, എത്രമാത്രം സന്തോഷമായിരിക്കും കുടുംബത്തിലേക്ക് ഉണ്ടാവുക, എത്രമാത്രം സന്തോഷമായിരിക്കും മക്കൾക്ക് ഉണ്ടാവുക. അപ്പോൾ മദ്യപാനം നിർത്തി കുടുംബത്തിലേക്ക് കടം വരുന്ന മക്കൾ, അപ്പനെ കാണുമ്പോൾ ആ കുടുംബത്തിലെ ആ ജീവിത പങ്കാളിയുടെ അല്ലെങ്കിൽ ഭാര്യയുടെ മക്കളുടെ കണ്ണിൽ നിന്നും ഒരു പ്രകാശം അത് താഴത്തേക്ക് വരും, സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ, ദൈവം ഞങ്ങളുടെ കുടുംബത്തിൽ കരുണ ചൊരിഞ്ഞല്ലോ എന്ന് ഓർത്തുള്ള സന്തോഷം അത് ഹൃദയത്തിലേക്ക് നിറയണം. മക്കളെ, ഈ ദേശം അനുഗ്രഹം പ്രാപിക്കണം. ദൈവം കരുണയുള്ളവൻ, അകരുണ കാണിക്കും, കരുണ കാണിക്കാതെ വിടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 6:36 ലിഖിതം, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങൾക്കൊരു കരുണയുടെ സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയല്ല, മറ്റുള്ളവരെ വേദനിപ്പിക്കുകയല്ല, അവരെന്നെ കണ്ണുനീര് കാണുമ്പോൾ സന്തോഷിക്കാൻ പറ്റില്ല. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയം കഠിനമായി പോയിട്ടുണ്ടെങ്കിൽ, അപരൻ വേദനിക്കുമ്പോൾ ആ വേദനയിൽ നിനക്ക് സങ്കടപ്പെടാൻ പറ്റുന്നില്ല എങ്കിൽ, നിന്റെ കുടുംബത്തിൽ ഒരാൾ തകരുമ്പോൾ, നിന്റെ ബന്ധുക്കൾ ഒരാൾ തകരുമ്പോൾ, ഒരാൾ രോഗിയായി കിടക്കുമ്പോൾ ആ രോഗിയെ ഓർത്ത് നിനക്ക് സങ്കടപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ നിന്റെ ഹൃദയം കല്ലായി പോയി. ഒരിടത്തും പോയി ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, നിന്റെ ഹൃദയം കല്ലായി പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഹൃദയം കല്ലായി പോയവർക്ക് മാത്രമേ അശുദ്ധി പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാ? ഒരു അമ്മയ്ക്ക് തൻ്റെ ഉദരത്തിൽ ഒരു മകനെ അല്ലെങ്കിൽ ഉദരത്തിൽ ജനിച്ച ശിശുവിനെ അതിനെ കഴുത്ത് കണ്ടിക്കാൻ തോന്നണമെങ്കിൽ അവളുടെ ഹൃദയത്തിൽ നിന്ന് കരുണ എന്ന് ദൈവത്തിൻ്റെ സ്നേഹം എന്നേ നഷ്ടപ്പെട്ടു പോയി. ഒരു ജീവിത പങ്കാളിയെ ഉപേക്ഷിച്ച് പരപുരുഷന്റെ പര സ്ത്രീയുടെ പിന്നാലെ ഇറങ്ങിപ്പോകാൻ നീ തീരുമാനമെടുത്തെങ്കിൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന് കരുണ എന്നേ ഇറങ്ങിപ്പോയി. ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, ആരുടെ അടുത്തും ഒരു കാര്യം ചോദിക്കാൻ പോകേണ്ട ആവശ്യമില്ല. എൻ്റെ ജീവിത പങ്കാളി എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, എൻ്റെ മക്കളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, എൻ്റെ കുടുംബത്തിലെ എൻ്റെ മാതാപിതാക്കളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, എൻ്റെ അമ്മായിപ്പനെ അമ്മായിപ്പനെ അവരുടെ കുറവുകളോടുകൂടെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, ആരോട് ചോദിക്കേണ്ട, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കരുണ, അതായത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പോയി. അല്ലെങ്കിൽ വൈദികൻ എന്ന നിലയിൽ, വികാരി എന്ന നിലയിൽ, ഇടവക ജനത്തിന്റെ വേദനയും ഇടവക ജനത്തിന്റെ സങ്കടവും അവരുടെ കുറവുകളും അവരുടെ കടബാധ്യതയും അവരുടെ ആ സങ്കടം കണ്ട് അതിനെ വേദനിച്ച് കർത്താവ് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വികാരി അച്ഛന്റെ കരുണ നഷ്ടപ്പെട്ടു. ഇവിടേക്കുന്ന സിസ്റ്റേഴ്സിന് പാവപ്പെട്ടവരെയും വേദനിക്കുന്നവരെയും കണ്ട് അവരുടെ മേൽ അനുകമ്പ തോന്നി അവരുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ലെങ്കിൽ, മക്കളെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, നിങ്ങളും പ്രാർത്ഥിക്കേണ്ട സമയമായി. എന്റെ ഹൃദയത്തിലേക്ക് നോക്കി, ഇപ്പോൾ ലോകമാണോ, അശുദ്ധിയാണോ, വഞ്ചനയാണോ, കപടതയാണോ എന്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നത് എന്ന് ചിന്തിക്കണം. കർത്താവ് നമ്മളെ നോക്കി പറയാൻ ഇടവരുത്തരുത്, വെള്ളയടിച്ച് കുഴിമാറങ്ങളെ എന്ന് പറഞ്ഞു വല്ലകര ഉയർത്തി. ഹല്ലേലൂയ, ചെറുവീർത്തി, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രഭാഷകന്റെ പുസ്തകം 2:7 ലിഖിതം, കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി വീഴാതിരിക്കാൻ വഴിതെറ്റരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് വഴിതെറ്റരുത്, വഴിതെറ്റരുത്. നീ നടക്കുന്ന വഴി, നീ പോകുന്ന വഴി, നിന്റെ യാത്രകൾ, നിന്റെ കൂട്ടുകാർ, നിന്റെ ബന്ധുക്കൾ, നിന്റെ മിത്രങ്ങൾ, നിന്റെ ജോലി സ്ഥാപനങ്ങൾ, നീ ചെയ്യുന്ന തൊഴില്, ഇത് ഒരിക്കലും ദൈവത്തിന്റെ ചൈതന്യം നഷ്ടപ്പെടുമെന്ന് പ്രവൃത്തിയാകരുത്. വഴിതെറ്റരുത്, വഴിതെറ്റി അവസാനം എല്ലാം നഷ്ടപ്പെട്ട് ദൈവത്തിന്റെ കരുണ പോലെ ലഭിക്കാൻ പറ്റാതെ സോദോം ഗൊമോറ പോലെ നശിച്ച് ഉപ്പു തൂണായി മാറരുത്. ഇതാണ് ദൈവജനത്തിനോട് കർത്താവിന് പറയാനുള്ള വചനം. ഹല്ലേലൂയ. ദൈവം നിന്ന് നിങ്ങളെ നോക്കി നിൽക്കുകയല്ല, കർത്താവിന് കരുണ നഷ്ടപ്പെട്ടു പോയി അവസാനം. ഈശോ അവസാനം വരെ
നിങ്ങൾക്ക് അവസരം തരും. ചിരിച്ചു വരട്ടെ, അവന്റെ ജീവിതത്തിലെ കണ്ണുനീര് അവനൊന്ന് എന്റെ അടുത്തേക്ക് വരട്ടെ, ഒന്ന് പൊട്ടിക്കരയട്ടെ, ഒന്ന് പൊട്ടിക്കരയട്ടെ. അവസാനം വരെ കർത്താവ് നമ്മളോട് മേൽ കരുണ കാണിക്കും, അവസാനം വരെ. അതല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം വരെ കർത്താവ് കരുണ കാണിക്കും. അതാണ് കർത്താവിന്റെ സ്നേഹം. നമ്മളൊന്ന് തിരികെ, നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ ഇനി അടുത്തത് ഈ ക്രിസ്മസ് കഴിഞ്ഞു ഇനി നോമ്പ് കാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വലിയ നോമ്പ്, 50 ദിവസം നോമ്പും പ്രാർത്ഥന ഉപവാസവും. ആ അവസാന നമ്മൾ നമ്മൾ ആ കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചു പോകുമ്പോൾ, കർത്താവിന് പീഡകൾ കൊടുത്ത് ധ്യാനിക്കുമ്പോൾ, കർത്താവ് ആരെയും പഴിക്കുകയോ ആരെയും വേദനിപ്പിക്കുകയോ ആരെയും ശപിക്കുകയോ ചെയ്യുന്നില്ല. അനുഗ്രഹം മാത്രം ചൊരിഞ്ഞ് കുരിശിന്റെ വഴിയിലൂടെ കടന്നു പോകുന്ന ഒരു നല്ല ദൈവത്തെ നമ്മൾ കാണും. അവസാനം മരിച്ചോ എന്ന് നോക്കുവാൻ വേണ്ടി കണങ്കാലുകൾ തകർക്കുവാനായി കടന്നു വന്ന ഭടന്മാർ, തൊട്ടടുത്ത് നിന്ന് ഇടതും വലത്തു നിന്ന ആ കള്ളന്മാരെ രണ്ട് കണങ്കാലുകൾ തകർക്കും. ഈശോ മരിച്ചു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ഈശോയുടെ കണങ്കാലുകൾ തകർത്തില്ല. അപ്പോൾ പടയാളികൾ ഒരുവനായ ലുങ്കിനോസ് യേശു ക്രിസ്തുവിന് എതിരപ്പുറത്ത് കുന്തം കൊണ്ടൊന്ന് കുത്തി. അപ്പോൾ ആ നെഞ്ചിൽ നിന്നും ഒരു തുള്ളി രക്തവും വെള്ളവും താഴത്തേക്ക് വീണു. ആ വെള്ളം വന്ന് വീണത് ലോങ്കിനോസ് എന്ന് പറഞ്ഞ പൊട്ടക്കണ്ണന്റെ പൊട്ടക്കണ്ണിലാണ്. അപ്പോൾ ആ രക്തവും വെള്ളവും വീണ ആ നിമിഷം അവന്റെ കണ്ണ് തുറന്നു. ഹല്ലേലൂയ. അവസാന തുള്ളി രക്തവും നമ്മളുടെ വിടുതലിനും സൗഖ്യത്തിനും വേണ്ടി കരുണയ്ക്കും വേണ്ടി ചൊരിയുന്ന ഒരു നല്ല ദൈവം. ആ ഞാൻ പറഞ്ഞത്, അവസാനം വരെയും നിന്നെ രക്ഷിക്കുവാൻ കരം നീട്ടുന്ന ദൈവം. വെള്ളത്തിൽ മുങ്ങി താഴുന്നവര്, ജലപ്രളയത്തിൽ പെട്ടവർക്ക്, അടിത്തട്ടിലേക്ക് താഴ്ന്നു പോകുന്നവർക്ക് കൈപിടിച്ചുയർത്തുന്ന ദൈവം, കരുണ കാണിക്കുന്ന ദൈവം. അവൻ ഇന്ന് നിന്നോട് പറയുകയാണ്, നിന്റെ ഹൃദയത്തെ പരിശോധിക്കുക. പറഞ്ഞ വല്ലവരും ഉയർത്തി ഹല്ലേലൂയ. മനസ്സിലുന്ന ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. വിലാപങ്ങളുടെ പുസ്തകം 4:22 ലിഖിതം, സിയോൻ പുത്രി, നിന്റെ പാപത്തിന്റെ ശിക്ഷ, നിന്റെ പ്രവാസം ഇനി. എന്നാൽ ഏതോ പുത്രി, നിന്റെ അകൃത്യങ്ങൾക്ക് അവൻ ശിക്ഷിക്കും, അവൻ നിന്റെ പാപങ്ങൾ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന് ഇനി സമയമില്ല. കർത്താവ് വെളിപ്പെടുത്തുന്ന മുമ്പ് തന്നെ ദൈവജനം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമായി. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശയ്യ പ്രവാചക പുസ്തകം 30:18 ലിഖിതം, അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് ജോയിക്ക് ശരിക്കും വചനം വായിക്കണം, എത്ര പവർഫുൾ വചനമാണ്. അതിനാൽ നിന്നോട്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും പ്രത്യേകം പ്രത്യേകം പറയും, നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. നിന്നോട് വീണ്ടും കരുണ കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് എന്തെന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ്, നീതിയുടെ ദൈവമാണ്. അവിടുത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ. ഹല്ലേലൂയ. നോക്ക്, ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം പറയാണ് കർത്താവ്, നിന്നോട് 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 എന്നോടും. വചനം പ്രഘോഷിക്കുന്നത് ഞാനും അതിനകത്ത് വ്യത്യാസമില്ല. എന്റെ ഹൃദയത്തിലെ മാലിന്യങ്ങളും അശുദ്ധിയാണ് കർത്താവ് എന്നോട് പറയും. സംശയിച്ച നീ ഇവിടെ നീറി ചാടുന്ന പോലെ ചാടിയാ പോരാ, നിന്റെ ഹൃദയത്തെ പരിശോധിക്കണം. അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞത്, ഇവിടെ അനേകർ, ഇവിടെ അൽമായരും വൈദികരും സിസ്റ്റേഴ്സ് വചനങ്ങൾ ഓരോരുത്തരോടുമാണ് കർത്താവ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. മനസ്സിലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ജനങ്ങളെ, ദൈവമക്കളെ, ഈ ദേശം കർത്താവ് തന്റെ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുന്ന സമയം, കർത്താവ് കാരുണ്യം കൊണ്ട് നിറയ്ക്കുന്ന സമയം, കർത്താവ് അനുകമ്പയുടെ കരം നീട്ടുന്ന സമയം. ആ അനുകമ്പയുടെ കരം തട്ടി മാറ്റരുത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ആമോസ് പ്രവാചക പുസ്തകത്തിൽ 5:15 ലിഖിതം, തിന്നേവർക്കുവിൻ നഗര കവാടത്തിൽ നീതി സ്ഥാപിക്കുവിൻ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ജോസഫിന്റെ സന്തതികളിൽ അവശേഷിക്കുന്നവരോട് കരുണ കാട്ടാൻ കനിഞ്ഞേക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന.
തിന്മയെ വെറുക്കുവിൻ, നന്മയെ സ്നേഹിക്കുവിൻ, നഗരകവാടത്തിൽ നീതി സ്ഥാപിക്കുവിൻ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ജോസഫിന്റെ സന്തതികളിൽ അവശേഷിക്കുന്നവരോട് കരുണ കാട്ടാൻ കനിഞ്ഞേക്കും. ഹല്ലേലൂയ, യേശുവേ നന്ദി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ദൈവം കരുണ ഒരിക്കലും ഞാൻ മാറ്റി പറയാല, ദൈവ സ്നേഹമാണ് ഞാൻ മാറ്റി പറയാല, ദൈവ സ്നേഹം തന്നെയാ. അത് തന്നെയല്ല പറഞ്ഞത്, ശരിക്കും പറഞ്ഞാൽ നോക്ക്, കർത്താവിന് ശിഷ്യന്മാര് പ്രസംഗിച്ചത് തന്നെയാ ദൈവ സ്നേഹമാണെന്ന് അവർ പറഞ്ഞത്, വേറെ ഒന്നും പറഞ്ഞില്ല. സ്നേഹത്തിന് വിശേഷം എഴുതിയ ആളാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ. യോഹന്നാൻ ശ്ലീഹ പ്രിയപ്രസവരങ്ങളെ മരിക്കുന്നതോടെ വരെയും വചനം പ്രഘോഷിച്ചു. പ്രായമാകുമ്പോൾ അദ്ദേഹത്തിനോട് പറയും, ഇന്ന് ക്ഷമയെ കുറിച്ച് പ്രസംഗിക്കാം, വരും, വന്നിട്ട് പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം സ്നേഹമാണ്, ദൈവം കരുണയാണ്, ദൈവം അനുകമ്പയുള്ളവനാണ്. ഇത് മാത്രമേ പറയുള്ളൂ, ഇത് മാത്രമേ പറയുള്ളൂ. എന്നിട്ട് യോഹന്നാൻ ശ്ലീഹ ഇരുന്ന് കരയും. ഈ സ്നേഹം തട്ടിക്കളയുന്ന ഈ ലോകത്തിന് അരിവുകളെ മാറ്റി കരുണയുടെ കരം സ്വീകരിക്കും മക്കളെ. അടുത്ത ദിവസത്തേക്ക് വീണ്ടും കൊള്ളിയിലും പറയും. ഇന്നിവിടെ അഹങ്കാരത്തെ കുറിച്ച് പറയാം. യോഹന്നാൻ ശ്ലീഹ പറയും, മക്കളെ, ദൈവം സ്നേഹമാണ്, ദൈവം കരുണയാണ്, അവിടുത്തെ സ്നേഹാനന്ദമാണ് പറയും. ജനം കരയും, യോഹന്നാൻ ശ്ലീഹ കരയും. ദൈവം ക്രൂരനാണെന്ന് ഒരിക്കലും പറയാല, ഞാനും പറയാല, പക്ഷേ ദൈവത്തിന്റെ കരുണ നീട്ടാൻ പറ്റണ്ടേ നിങ്ങളുടെ മേൽ? ഹല്ലേലൂയ. ആഴ്സിലെ വലിയ വിശുദ്ധൻ, ആഴ്സിലെ വലിയ വിശുദ്ധൻ വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളൻ പറയുന്നുണ്ടാ, പ്രസംഗങ്ങളൊന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല, പാപത്തിലും മ്ലേച്ഛതയിലും അശുദ്ധിയിലും ദൈവക്രോധം വാങ്ങി ഞായറാഴ്ച ദേവാലയത്തിൽ കടന്നു വരുന്ന ജനത്തിനോട് പുണ്യവാളെ വിളിച്ച് പറയും, മക്കളെ, ദൈവം സ്നേഹമാണ്, ദൈവം കരുണയാണ്, ദൈവം നന്മയാണ്, ദൈവം അനുകമ്പയുള്ളവനാണ്. എന്നിട്ടും ആ പുണ്യവാളൻ കരയും. എന്നിട്ട് ആ ജനത്തിന് മാനസാധനത്തിന് വേണ്ടി പരിഹാരവും പ്രാർത്ഥനയുമായി രാത്രിയുടെ യാമങ്ങളിൽ കർത്താവിനെ കുരിശിനെ കെട്ടിപ്പിടിച്ച് കരയും. അതാണ് ഒരു നല്ല പിതാവിന്റെ ചരിത്രം. ഇതാണ് കർത്താവ് പറയുന്നത്, ദൈവം സ്നേഹമാണ്, ദൈവം കരുണയാണ്, പക്ഷേ കരുണയും സ്നേഹവും നന്മയും നമ്മളിലേക്ക് ചൊരിയാൻ പറ്റാത്ത വിധത്തിൽ ദൈവജനത്തിന്റെ ഹൃദയം കഠിനമായി പോയി. ഇന്ന് കർത്താവ് നിങ്ങളോട് ചോദിക്കുകയാണ്, പ്രിയപ്രസവരങ്ങളെ, ദൈവത്തിന്റെ സ്നേഹവും കരുണയല്ലേ? നമ്മള് പറയും, മദർ തെരേസ, വിശുദ്ധ മദർ തെരേസ എന്താ പറഞ്ഞത്? മക്കളെ, ദൈവ സ്നേഹമാണ്, അവരെ പാവപ്പെട്ടവരുടെ ഹൃദയത്തിലേക്ക് കണ്ട് യേശുവിനെ കണ്ടു, അവരെ പോയി സ്നേഹിച്ചു, യേശു ക്രിസ്തുവിന്റെ സ്നേഹം. ഹല്ലേലൂയ. ഇന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഗോള കത്തോലിക്ക സഭ അതിഥായത് വലിയ ശക്തമായി ഉയർത്തിപ്പിടിക്കും ഫ്രാൻസിസ് മാർപാപ്പ. എന്താ പറയുന്നത് അദ്ദേഹത്തിന്? ദൈവ സ്നേഹമാണ്, ചൊറി പിടിച്ചവരെ കണ്ടാലും ചെരങ്ങി വായിച്ചവരെ കണ്ടാലും കുഷ്ഠരോഗം കണ്ടാലും കെട്ടിപ്പിടിച്ച് മുറിവുകളിൽ ഫ്രാൻസിസ് അസീസിയെ പോലെ ചുംബിക്കുന്ന ഒരു പിതാവ്. അനേകരുടെ ഹൃദയത്തിലേക്ക് ദൈവസ്നേഹം പകർന്നു കൊടുക്കുന്ന പിതാവ്. എവിടുന്ന് കിട്ടി ഈ സ്നേഹം? യേശു ക്രിസ്തു തന്റെ ഹൃദയത്തിലേക്ക് ചൊരിഞ്ഞ കരുണയുടെ സ്പർശനം. ഹല്ലേലൂയ. ഇതാണ് ഇന്ന് യേശു നിന്നിൽ നിന്നും ആവശ്യപ്പെടുന്നത്. പറഞ്ഞു ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ ഹൃദയങ്ങളെ പരിശോധിക്കുക. ഈ അഞ്ചു ദിവസം ദൈവം ഈ ദേശത്ത് അഭിഷേകത്തിന്റെ അഗ്നി ഇറക്കുമ്പോൾ, ഈ ദേശത്ത് അനേകായിരങ്ങൾ വന്ന് കൂടി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിന് നിന്റെ ഹൃദയത്തെ തൊട്ടാൻ പറ്റാത്ത വിധത്തിലുള്ള അശുദ്ധ മാർഗങ്ങളും ദൈവത്തിന് കരുണ ചൊരിയാൻ പറ്റാത്ത വിധത്തിലുള്ള തിന്മരകെട്ടുകളും നീ ഉപേക്ഷിക്കുക. കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. അനേക വിശുദ്ധരുടെ മാതൃകീത, അനേക വിശുദ്ധരുടെ മാതൃകീത. വിശുദ്ധ കൊച്ചുദേശിയ പുണ്യവതി തന്റെ ജീവിതത്തിൽ അനേക പരിഹാസമിടുമ്പോൾ അപ്പോൾ പറയും, ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവം സ്നേഹമാണ്, ആ സ്നേഹത്തെ പ്രതി ഞാൻ ഈ വേദന ഏറ്റെടുക്കുന്നു, ഞാൻ ഈ വേദന ഏറ്റെടുക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന് ശിഷ്യന്മാരും കർത്താവിന് കർത്താവിന് അനുതാപൻ ചെയ്യുന്നവരും ഇന്ന് ആ വചനത്തെ മുറുകെ പിടിക്കാൻ കാരണം ദൈവം സ്നേഹയും കരുണയും നന്മയായതുകൊണ്ടാണ്. യേശു ക്രിസ്തുവിന്റെ സഭയിൽ ഇന്ന് നാം നില ഈ നന്മയുള്ള ദൈവത്തിന്റെ ചൈതന്യം സ്വീകരിച്ചത് കൊണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി,
യേശുവേ ആരാധനയാണ്.